അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. മതസൗഹാർദ്ദത്തോടെയും സാഹോദര്യത്തോടെയും ജീവിച്ചിരുന്ന നമ്മുടെ നാട് ഇന്ന് വർഗീയതയിലേക്കും അക്രമത്തിലേക്കും നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വർഷങ്ങൾക്ക് മുമ്പെല്ലാം നമുക്കറിയാം എത്ര സാഹോദര്യത്തോടെയും സന്തോഷത്തോടെയുമാണ് നാം ജീവിച്ചിരുന്നത്. എന്നാൽ ഇന്നത്തെ കാലത്തോ മതത്തിൻ്റെയും ജാതിയുടെയുമെല്ലാം പേര് പറഞ്ഞുകൊണ്ട് ജനങ്ങൾ പരസ്പരം തമ്മിലടിക്കുന്ന വളരെ ഖേദകരമായൊരു അവസ്ഥയാണ് നമ്മുടെ നാട്ടിലും രാജ്യത്തുമെല്ലാം കാണാൻ സാധിക്കുന്നത്. ഇന്ന് ഒരാൾ മറ്റൊരാൾക്കൊരു ഉപകാരം ചെയ്യണമെങ്കിൽ പോലും നീ ഹിന്ദുവാണോ, ക്രിസ്ത്യാനിയാണോ, മുസ്ലിമാണോ എന്നെല്ലാം ചോദിച്ചുകൊണ്ട് അത്തരത്തിലുള്ള വർഗീയത സൃഷ്ടിക്കാനാണ് പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അത്തരത്തിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു കുറിപ്പാണ് നാം ഇനി വായിക്കാൻ പോകുന്നത്. കുറിപ്പിൻ്റെ തുടക്കം തന്നെ ഇങ്ങനെയാണ്: ഗുരുവായൂരപ്പ അബ്ദുൽ വസീദിനെ കാത്തുകൊള്ളണേ. ആ പോസ്റ്റ് നമുക്കൊന്ന് നോക്കാം. ഒരു ദിവസം അർദ്ധരാത്രിയിൽ ദൈവദൂതനെ പോലെ എത്തിയ തൃശൂർ തൃപ്രയാറിലെ ഓട്ടോ ഡ്രൈവർ അബ്ദുൽ വസീദിനൊരു സ്നേഹക്കുറിപ്പ്. ഗുരുവായൂരിലേക്ക് പോകും വഴി തൃപ്രയാറിന് 5 കിലോമീറ്റർ അകലെ വലിയൊരു കുഴിയിലേക്ക് ചാടി കാറിൻ്റെ മുൻടയർ പഞ്ചറായി. ഞാനും സുഹൃത്തുക്കളായ അജിച്ചേട്ടനും നമ്പൂതിരിച്ചേട്ടനും ചേർന്ന് മുൻടയർ മാറ്റിയെടുക്കാൻ മഴക്കിടെ ശ്രമം തുടർന്നു. ഊരുമാറ്റിയ ടയറിൻ്റെ സ്ഥാനത്ത് സ്റ്റെപ്പിന് ടയർ കയറ്റിയിട്ടപ്പോൾ അറിയുന്നു, മാസങ്ങളായി നോക്കാതിരുന്ന സ്റ്റെപ്പിന് ടയറിലും കാറ്റില്ല. പരീക്ഷണത്തിൻ്റെ സമയം. കടത്തിണയിൽ ഇരിക്കുന്ന ഞങ്ങളുടെ അടുത്ത് ഹൈവേ പോലീസ് സംഘം എത്തി. വിവരമറിഞ്ഞപ്പോൾ 3 കിലോമീറ്റർ പുറകിലേക്ക് പോയാൽ പമ്പുണ്ടെന്നും കാറ്റടിക്കാമെന്നും പോലീസ്. കാറ്റ് കുറഞ്ഞു വരുന്ന ടയറുമായി കാറോടിച്ച് പമ്പിലേക്ക്. ഉറക്കച്ചടവോടെയിരുന്ന പമ്പ് ജീവനക്കാരൻ സ്നേഹപൂർവ്വം പറഞ്ഞതിങ്ങനെ: ഇവിടുത്തെ കാറ്റടിക്കുന്ന സംവിധാനം കേടായിട്ട് ഒരാഴ്ചയായി. പരസ്പരം കണ്ണിൽ നോക്കി വിഷമത്തിലായി ഞങ്ങൾ. കോട്ടയത്ത് നിന്ന് വരികയാണെന്നുൾപ്പെടെ പറഞ്ഞതോടെ ഒന്ന് പരീക്ഷിച്ചു നോക്കാം എന്ന് പറഞ്ഞ് അയാൾ കാറ്റടിക്കാൻ ശ്രമം തുടങ്ങി. പമ്പിലെ കേടായ കാറ്റുകുറ്റിയിൽ നിന്നും സ്വല്പം വീതം കാറ്റാണ് ടയറിലേക്ക് കയറിയത്. 15 മിനിറ്റ് സമയം കൊണ്ട് കാറ്റ് നിറഞ്ഞു. പക്ഷേ ടയറിൽ നിന്നും കാറ്റ് ഇറങ്ങിപ്പോകുന്ന ശബ്ദം ഇരട്ടി വേഗത്തിലും. അർദ്ധരാത്രിയിൽ ചെയ്ത സേവനത്തിന് പ്രതിഫലം പോലും പറ്റാത്ത അയാൾ പറഞ്ഞു, ഇനി 13 കിലോമീറ്റർ മുന്നിൽ അടുത്ത പമ്പുണ്ടെന്ന്. അവിടെ വരെ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. പക്ഷേ തൃപ്രയാർ എത്തുന്നതിന് മുമ്പേ കാറ്റ് തീർന്നു, വണ്ടി നീങ്ങാതായി. രാത്രി ഓട്ടം കഴിഞ്ഞ് അർദ്ധരാത്രി 1:15 വീട്ടിലേക്ക് ഓട്ടോയുമായി പോകാൻ നിൽക്കുന്ന വസീദിനെ അവിടെ വെച്ചു കണ്ടു. കാര്യം പറഞ്ഞപ്പോൾ ഇവിടെ നിന്ന് 7 കിലോമീറ്റർ മുമ്പോട്ട് പോയാൽ ഒരു പഞ്ചർ വർക്ക് കടയിൽ ആള് കാണുമെന്ന് വസീദ്. മുന്നോട്ട് പോകാനാകാത്ത കാർ റോഡരികിലേക്ക് മാറ്റിയിട്ടു. ഒന്നുകൂടി ടയർ ഊരിമാറ്റാൻ ഊർജം കുറഞ്ഞു നിന്ന ഞങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കിയ വസീദ് തന്നെ ടയർ ഊരിയെടുത്തു. തുടർന്ന് ഞങ്ങളെ കയറ്റി പഞ്ചർ വർക്ക് കടയിലേക്ക്. ഉറങ്ങിക്കിടന്ന കടയിലെ ആളെ വിളിച്ചുണർത്തി തകരാർ പരിഹരിച്ചു. 14 കിലോമീറ്റർ ദൂരം ഓട്ടോ ഓടി തിരിച്ചെത്തിയ വസീദ് തന്നെ ടയർ ഇട്ടു തന്നു. പോകും വഴിയെല്ലാം രാത്രിയിൽ ചെയ്ത വിവിധ സേവനങ്ങളുടെ സ്നേഹസ്പർശമുള്ള കഥകൾ വസീദ് ഞങ്ങളോടും പറഞ്ഞുകൊണ്ടിരുന്നു. ടയറിട്ട ശേഷം രാത്രി 2 മണിവരെ ഞങ്ങൾക്കൊപ്പം ചിലവഴിച്ചതിന് കനത്ത തുക പ്രതിഫലം ചോദിക്കുമെന്ന് കരുതിയപ്പോൾ വസീദ് ഞങ്ങളെ ശരിക്കും ഞെട്ടിച്ചു. എനിക്ക് 160 രൂപ ഓട്ടോ കൂലി മാത്രം മതി ചേട്ടന്മാരെ. 200 രൂപ സ്നേഹപൂർവ്വം നൽകി ഗുരുവായൂരിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ വസീദ് ഓട്ടോയിൽ പോകുമ്പോൾ പറഞ്ഞ ഒരു സംഭവം മനസ്സിൽ തുടിച്ചു നിന്നു. അത് ഇങ്ങനെ: തൃപ്രയാറിൽ നിന്നും തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് ക്യാൻസർ രോഗികൾ ഉൾപ്പെടെ ഓട്ടോറിക്ഷ ഓട്ടം വിളിക്കാറുണ്ട്. പല ഓട്ടോക്കാരും വെയിറ്റിംഗ് ചാർജ് ഉൾപ്പെടെ ചേർത്ത് 1200 മുതൽ 1600 വരെ ചാർജ് ഈടാക്കും. പക്ഷേ ഞാൻ 960 രൂപയെ ഈടാക്കാറുള്ളൂ. പല രോഗികളും ചോദിക്കും ഇതെന്താ ഇങ്ങനെയെന്ന്. രോഗികൾ ഡോക്ടറെ കാണാൻ പോകുമ്പോൾ ഓട്ടോ പാർക്ക് ചെയ്ത ശേഷം മരുന്ന് ലഭിക്കുന്നതിനുള്ള നീണ്ട ക്യൂവിൽ കയറി താൻ നിൽക്കും. രോഗി ഡോക്ടറെ കണ്ട് മരുന്ന് ചീട്ടുമായി വരുമ്പോഴേക്കും താൻ ക്യൂവിൻ്റെ ഏറ്റവും മുൻനിരയിൽ കാണും. അപ്പോൾ അവർക്ക് വലിയൊരു കാത്തിരിപ്പ് ഒഴിവാകുകയും വെയിറ്റിംഗ് കൂലി ലാഭിച്ചു നൽകുകയും ചെയ്യാമല്ലോ. വസീദിൻ്റെ ഈ പോളിസി എല്ലാ സ്നേഹനിധികളായ ഓട്ടോ ചേട്ടന്മാർക്കും സമർപ്പിക്കുന്നുണ്ട്. വസീദിൻ്റെ സ്നേഹമറിഞ്ഞ നന്ദിയും 1000 പൂച്ചെണ്ടുകൾ. എത്ര മനോഹരമായ ഒരു കുറിപ്പാണിത്! നമ്മുടെ കണ്ണിനും മനസ്സിനുമെല്ലാം സുഖം തരുന്ന ഒരു കുറിപ്പ്. കാരണം നമ്മുടെ നാടിൻ്റെ ഇന്നത്തെ അവസ്ഥ നാം എടുത്തു നോക്കിയാൽ മതങ്ങൾ പരസ്പരം തമ്മിലടിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മുടെ ഇന്ത്യയിൽ തന്നെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വരുന്ന വാർത്തകൾ അത്ര സുഖകരമല്ല. കാരണം മുസ്ലിമെന്നും ക്രിസ്ത്യാനിയെന്നും ഹിന്ദുവെന്നുമെല്ലാം പറഞ്ഞുകൊണ്ട് പരസ്പരം തമ്മിൽ വർഗീയത ഉണ്ടാക്കാൻ ഒരുപറ്റം ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്തരക്കാരാരാണെന്ന് എല്ലാവർക്കും അറിയുകയും ചെയ്യാമല്ലോ. എന്നാൽ പരസ്പരം സൗഹാർദ്ദത്തോടെയും സന്തോഷത്തോടെയും ജീവിച്ചു പോകാനാണ് ഓരോ മനുഷ്യനും ശ്രമിക്കേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വതാല നാം മനുഷ്യർക്കിടയിൽ എന്നും സ്നേഹവും ഐക്യവും നിലനിർത്തി തരട്ടെ. ആമീൻ. ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്താൻ കാരണമായവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണമെന്ന് ഉറപ്പെടുത്തി ഇൻഷാല്ലാ മറ്റൊരു വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തുഹു.